السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، فقه السنة كتاب الفرائض المستحقون للتركة أصحاب الفروض نستدعى هركا أنا درا واشني مولا ترشيدون أحوال الأخوات لأب بداو أتا أداد بداو ماترم أتا سحوذر إلى أبستقل الأخوات لأب لهن أحوال ستة പിതാവ് മാത്രം ഒത്ത സഹോദരിമാർക്ക് അഞ്ച് ആറ് അവസ്ഥകളുണ്ട്. ഒന്ന്, അൻ നിസ്ഫു ലിൽ വാഹിദത്തിൽ മുൻഫരിദത്തി അൻ മിസ്ലിഹ വഅനിൽ അഖിലി അബിൻ വഅൻ അൽഉഖ്തി ശഖീഖത്തി. അതായത് അൻ നിസ്ഫു പകുതി ഓഹരി, പകുതി അനന്തരസ്വത്തിന്റെ പകുതി കിട്ടും. ലിൽ വാഹിദത്തിൽ മുൻഫരിദത്തി അൻ മിസ്ലിഹ, അവളെ പോലെ ആരുമില്ലാതെ ഒറ്റക്കായ എന്ന് പറഞ്ഞ ഒറ്റ സഹോദരി, പിതാവത്ത ഒറ്റ സഹോദരി ഉള്ളുവെങ്കിൽ. വാനിൽ അഖിലി അബിൻ, പിതാവത്ത സഹോദരനും ഇല്ല. വാനിൽ ഉഖ്തി ശഖീഖത്തി, പിതാവ് മാതാവത്ത സഹോദരിയും ഇല്ല. അവൾ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ, പിതാവത്ത ഒരു സഹോദരി മാത്രമേ ഉള്ളൂ മരിച്ച ആൾക്ക്. എങ്കിൽ ഈ പിന്നെ സഹോദരിക്ക് എത്ര കിട്ടും? പരാതന്റെ സ്വത്തിൽ നിന്ന്, അനന്തര സ്വത്തിൽ നിന്ന് പകുതിക്ക് അർഹതയുണ്ട്, രണ്ടിലൊന്ന്. അടുത്തത് ഇനി പിതാവത്തെ രണ്ട് സഹോദരിമാരുണ്ട് അല്ലെങ്കിൽ ഫസായിദൻ അതിന്റെ മേലക്കുണ്ട്, രണ്ടിലധികം ഉണ്ട്. നേരത്തെ പിന്നെ സഹോദരിമാരുടെ കേസ് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതെങ്ങനെയാണ്? മൊത്തത്തിൽ മൂന്നിൽ രണ്ട് അവർക്കുണ്ടാവും, മൂന്നിൽ രണ്ട് അവർക്ക് ഇടയിൽ തുല്യമായി വിധിക്കണം. രണ്ടാളാണെങ്കിലും രണ്ടിൽ കൂടുതലാണെങ്കിലും പിതാവത്തെ സഹോദരിമാർ. ഇനി അടുത്ത മൂന്ന്, ആറിലൊന്ന് പിതാവത്തെ സഹോദരി കിട്ടുന്നൊരവസ്ഥ എപ്പോഴാ? മാൽ ഉഖ്തി ശഖീഖത്തി, പിതാവും മാതാവും ഒത്ത സഹോദരിയോടൊത്ത്. അൽ മുൻഫരിദത്തി, ഒറ്റക്കുള്ള. തക്മിലത്തൻ ലിസുലുസൈൻ, അപ്പൊ എങ്ങനെ? മൂന്നിൽ രണ്ട് പൂർത്തിയാക്കിക്കൊണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? മാതാവും പിതാവും ഒത്ത ഒരു സഹോദരി ഉണ്ട് നിൽക്കാം, പിതാവൊത്ത സഹോദരി ഉണ്ട്, മാതാവും പിതാവും ഒത്ത ഒരു സഹോദരി ഉണ്ട്. മരിച്ച ആൾക്ക് മാതാവും പിതാവും ഒത്തൊരു സഹോദരി ഉണ്ട്, പിതാവ് മാത്രം ഒത്തൊരു സഹോദരി ഉണ്ട് എങ്കിൽ മാതാവും പിതാവും ഒത്ത സഹോദരിക്ക് എത്ര ആയിരിക്കും? അവർക്ക് അരയായിരിക്കും, പകുതി ആയിരിക്കുമല്ലോ, രണ്ടിലൊന്ന്. പിന്നെ ഈ പിതാവത്ത സഹോദരിക്ക് എത്ര? ആറിലൊന്ന്. അപ്പൊ രണ്ടിലൊന്നും ആറിലൊന്നും കൂടെ ചേരുമ്പോൾ രണ്ടിലൊന്നേ പ്ലസ് ആറിലൊന്ന് കൂട്ടിയാൽ അവസാനം കിട്ടുക മൂന്നിൽ രണ്ടാണ്. രണ്ടിലൊന്നും ആറിലൊന്നും തമ്മിൽ കൂട്ടുമ്പോൾ മൂന്നിൽ രണ്ട് വരും. അപ്പൊ മൊത്തത്തിൽ ഈ ആറിലൊന്നും കൂടി കൂട്ടി വരുമ്പോൾ മൂന്നിൽ രണ്ടാണ് ഈ രണ്ട് സഹോദരിമാർക്കും കൂടെ ഉണ്ടാകും. ഇനി നാല്, ഐ യരിസന ബി തസ്വീബി ബിൽ ഗൈരി ഇദാ കാന മഅൽ വാഹിദത്തി അവിൽ അക്സരി അഹുൽ അബിൻ ഫയകൂൻ ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസൈൻ. ഈ താസീബ് അസബക്കാരി എന്ന നിലക്ക് അനന്തരം എടുക്കുക. ഇതാ കാനമായ വാഹിദത്തി അവിലക്കുന്നത്, ഒന്ന് അല്ലെങ്കിൽ അതിലധികം പിതാവത്വ സഹോദരിമാരുണ്ട്, അവരോടൊപ്പം അഹുല്യ അബിൻ പിതാവ് ഒരു സഹോദരനും ഉണ്ട്, പിതാവത്ത ഒരു സഹോദരൻ കൂടി ഉണ്ട്. അപ്പൊ അസബക്കാരി എന്ന നിലക്കാണ് കിട്ടുക. അപ്പോ അവർക്കിടയിൽ രണ്ട് സ്ത്രീക്ക് ഇവിടെ ഓഹരി, രണ്ട് സ്ത്രീയുടെ ഓഹരി ഒരു പുരുഷൻ എന്ന നിലക്ക് വിധിക്കപ്പെടും എന്നതാണ്. അഞ്ചാമത്തത് യരിസിന് ബി തസ്വീബി മഅൽ ഗൈരി ഇദാ കാന മഅൽ വാഹിദത്തി അവിൽ ലഖ്സരി ബിന്തുൻ ഔ ബിന്തു ഇബ്നിൻ വയകൂൻ ലഹുന്നൽ ബാഖി ബഅദ ഫർളിൽ ബിന്തി ഔ ബിന്തിൽ ഇബ്നി. അസബക്കാരി എന്ന നിലക്ക് തന്നെ അനന്തരം എടുക്കുന്ന മറ്റൊരു സാഹചര്യം, ഇദാ കാന മഅൽ വാഹിദത്തി പിതാവത്ത ഒരു സഹോദരി അവിലക്സരി അല്ലെങ്കിൽ കൂടുതൽ സഹോദരിമാർ അവര് ഉണ്ടെങ്കിൽ, അവരോട് കൂടെ ഉണ്ടെങ്കിൽ ബിന്തുൻ പരേതനൊരു മകളുണ്ട്, ഔ ബിന്തു ഇബ്നിൻ അല്ലെങ്കിൽ പുത്രന്റെ മകളുണ്ട്, വയക്കൂൻ ലഹുന്നൽ ബാഖി അപ്പോ അവർക്ക് എന്തുണ്ടാവും? ബാക്കിയുള്ളത് ഉണ്ടാവും. ബഅദ ഫർളിൽ ബിന്തി ഔ ബിന്തിൽ ഇബ്നി, പുത്രിക്ക് അല്ലെങ്കിൽ പുത്രന്റെ മകൾക്ക് ഉള്ള നിശ്ചിത ഓഹരി കഴിച്ച് ബാക്കിയുള്ളത് അസബക്കാർ എന്ന നിലയിൽ പിതാവത്തെ സഹോദരി അല്ലെങ്കിൽ പിതാവത്ര പിതാവത്ത ഒന്നിലധികം സഹോദരിമാർക്ക് ഇടയിൽ വിധിക്കപ്പെടും എന്നതാണ്. ഇനി ആറാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സുഖൂത്തുഹുന്ന ബിമയ്യത്തി,
താഴെ പറയുന്നവർ വരുന്നത് കാരണം ദായതനാവകാശം അനന്തരാവകാശം പിതാവത്ത സഹോദരിക്ക് ലഭിക്കാത്ത അവസ്ഥകളാണ് ഇനി പറയുന്നത്. ബിൽ അസുലി അവിൽ ഫറയിൽ വാരിസിൽ മുതക്കർ, അടിസ്ഥാനപരമായിട്ട് അസുലി ആയിട്ടുള്ള അല്ലെ ഫറൈ ആയിട്ടുള്ള മുതക്കറായ പുരുഷനായ ഒരു വാരിസ് ഉണ്ടായിരിക്കാം, ഒരു അനന്തരാവകാശി ആര് എന്താണ് പരേതന് പിതാവ് അല്ലെങ്കിൽ പിതാമഹൻ, പുത്രൻ അല്ലെങ്കിൽ പൗത്രൻ ഉണ്ടായിരിക്കണം. അപ്പോ പിതാവത്തെ സഹോദരിക്ക് കിട്ടില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ബിൽ അഹിഷ്ഷീഖ്, പിതാവ് മാതാവ് മറ്റൊരു സഹോദരനുണ്ട് പരേതന്, എങ്കിലും പിതാവത്തെ സഹോദരിക്ക് കിട്ടില്ല എന്നർത്ഥം. മൂന്ന്, ബിൽ ഉഖ്തി ശഖീഖത്തി, പിതാവത്ത പിതാവ് മാതാവ് മറ്റൊരു സഹോദരി കൊണ്ട് പിതാവ് മാത്രമത്തെ സഹോദരിക്ക് ദാതന അവകാശം ഇല്ലാതാവും. എങ്ങനെയാണെങ്കിൽ ഇതാ സ്വാർത്ത് അസബത്തൻ മായൽ ബിന്തി ഔ ബിന്തി ലിബിനി, പരേതന്റെ പുത്രി അല്ലെങ്കിൽ പുത്രന്റെ പുത്രിയുമായിട്ട് ഇവർ അസബക്കാരാകുകയാണെങ്കിൽ, അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ ഷത്തീക്കത്തായ ഒഹ്ത്ത്, അതെ പിതാവ് മാതാവത്തെ ഒഹ്ത്ത്, ഹാദിഹിൽ ഹാരി, കാരണം പുത്രി അല്ലെങ്കിൽ പുത്രന്റെ പുത്രി പരേതന ഉള്ള അവസ്ഥയിൽ മാതാവും പിതാവും ഒത്ത സഹോദരി ഏതവസ്ഥയിലാണ്? ഈ അവസ്ഥയിൽ പിതാവും മാതാവും ഒത്ത സഹോദരന്റെ സ്ഥാനത്താണ്. അക്കാരണത്താൽ പിതാവത്തെ സഹോദരനേക്കാളും അവൾക്ക് മുൻഗണന നൽകണം. വൽ ഉഖ്തി അബിൻ, പിതാവത്തെ സഹോദരിയെക്കാളും അവൾക്ക് മുൻഗണന നൽകണം. എന്തമാതസ്യൂർ അസബത്തല്ലോ, അസബക്കാർ എന്നുള്ളവർക്ക്. ഇനി ബിൽ ഉഖ്തൈനി ശഖീഖത്തൈൻ, പിതാവും മാതാവും ഒത്ത രണ്ട് സഹോദരിമാരുണ്ടാകാം. ഇല്ലാ ഇദാ കാന മഅഹുന്ന ഫീ ദറജതിഹിന്ന അഖുൻ ലിഅബിൻ, എങ്ങനെയാണെങ്കിൽ അവരോടുകൂടെ അവരുടെ ഗ്രേഡിലുള്ള പിതാവത്ത ഒരു സഹോദരൻ, പിതാവത്ത ഒരു സഹോദരൻ ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിലോ, സഹോദരൻ ഉണ്ടെങ്കിലോ, പിതാവത്ത സഹോദരൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ അസബക്കാർ എന്നുള്ളതിൽ അനന്തരം എടുക്കും. അപ്പൊ ബാക്കിയുള്ളത് രണ്ട് പെണ്ണോഹരി ഒരു ആണിന് എന്ന നിലക്ക് വിധിക്കപ്പെടും. ഇനി തറക്കൽ മയ്യത്തു, മയ്യത്തു എന്നാണ്, മയ്യത്തു എന്നുള്ളത് ഒരു അധികാരി. ഇനി മരിച്ച വ്യക്തിക്ക് പിതാവ് മാതാവ് ഒത്ത രണ്ട് സഹോദരിമാർ ഉണ്ട് എന്ന് വെക്കാം. അഹവാത്തിൻ ലി അബിൻ, അതേപോലെ പിതാവത്ത സഹോദരന്മാര് സഹോദരിമാരുണ്ടെന്ന് വെക്കാം. അഹുൽ ലി അബിൻ, പിതാവത്ത ഒരു സഹോദരനുണ്ടെന്ന് വെക്കാം. ഫരി ഷഖീഖത്തൈനി അസ്സുലുസാനി, അപ്പോ എന്താണ് സംഭവിക്കുക? പിതാവ് മാതാവ് ഒത്ത രണ്ട് സഹോദരിമാരുണ്ടല്ലോ, അവർക്ക് മൂന്നിൽ രണ്ട് കിട്ടും. ബാക്കിയുള്ള പിതാവത്തെ സഹോദരിമാർക്കും പിതാവത്തെ സഹോദരനും പിന്നെ ബാക്കിയുള്ളത് എന്ത് ചെയ്യും? വൽ ബാഖി യുഖസം ബൈനൽ അഖവാത്തി ലി അബിൻ വൽ അഖി ലി അബിൻ ലിദക്കരി മിസ്ലു ഹഖ്ലിൻ സയ്യ്. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? പിതാവത്തെ സഹോദരിമാർക്കിടയിലും പിതാവത്തെ സഹോദരനിടയിലും രണ്ട് പെണ്ണോഹരി ഒരു ആണ് ഓഹരി എന്ന നിലക്ക്, അതായത് ആണിന്റെ പകുതി പെണ്ണിന് എന്ന നിലക്ക് വീതിക്കപ്പെടും. അപ്പോ ഒരാൾ മരിച്ചു, മരിച്ച വ്യക്തിക്ക് പിതാവും മാതാവും ഒത്ത രണ്ട് സഹോദരിമാരുണ്ട്, പിന്നെ പിതാവത്ത സഹോദരിമാരുണ്ട്, പിതാവത്ത ഒരു സഹോദരനും ഉണ്ട് എങ്കിൽ പിതാവും മാതാവും ഒത്ത സഹോദരിമാർക്ക്, ആ രണ്ട് സഹോദരിമാരുണ്ടല്ലോ, അവർക്ക് മൂന്നിൽ രണ്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള സ്വത്തിന്റെ മൂന്നിൽ രണ്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? ഈ പിതാവ് മാത്രമൊത്ത സഹോദരനും സഹോദരിമാർക്കുമിടയിൽ സഹോദരന്റെ പകുതി സഹോദരിമാർക്ക് എന്ന നിലക്ക്, രണ്ട് പെണ്ണോഹരി ഒരു ആണിനി എന്ന നിലക്ക് വീതിക്കപ്പെടുക. ജസാകുമുല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.